ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ഡിക്കിൻസൺ എഴുതിയ ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്ന പോയമാണ്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസിൽ എമിലിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് പോയമിലേക്ക് കടക്കാം. എമിലി ഡിക്കിൻസിൻ്റെ പോയംസിൻ്റെയൊക്കെ പ്രത്യേകത കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഡെത്താണ് മെയിനായിട്ടുള്ള തീം. പക്ഷേ ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്ന പോയമിൽ ഡെത്ത് എന്നൊരു സബ്ജക്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ പോയമിലുടനീളം പറയുന്നത് എമിലിയുടെ ദുഃഖത്തെക്കുറിച്ചാണ്. ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്ന പോയത്തിലെ ലെറ്റർ എഴുതുന്നത് വേൾഡിനോടാണ്. വേൾഡിന് എമിലി ഒരു ലെറ്റർ എഴുതുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും വേൾഡ് എമിലിക്ക് തിരിച്ചൊരു ലെറ്റർ അയച്ചിട്ടില്ല. ഈ വേൾഡ് എന്ന് പറയുമ്പോൾ പബ്ലിക്കാവാം, എൻ്റെ ഹ്യൂമൻ ബീങ്സ് ആവാം, എന്തു വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എമിലി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫ് എപ്പോഴും ഏകാന്തവാസമായിരുന്നു. അതോടൊപ്പം തന്നെ അവർ പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം കൂടിയായിരുന്നു. എമിലിയെക്കുറിച്ച് ആർക്കും അധികമൊന്നും അറിയില്ലായിരുന്നു. സോ എമിലിയെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ. അതിലുപരി എമിലി എന്ന പോയറ്റ് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ പോയിൻസ് എടുത്ത് വായിച്ചാലും നമുക്കത് അറിയാൻ സാധിക്കും. അവരുടെ ഏകാന്തവാസം കൊണ്ട് ഉണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം ഓൺ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയ ഓരോ അറിവും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഓരോ പോയമിലും. അപ്പോൾ ആ പോയംസൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കത് വ്യക്തമാവും. അത്രത്തോളം യൂണിക് ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് വേൾഡ് തിരിച്ചറിഞ്ഞില്ല, എന്തുകൊണ്ട് എമിലിക്ക് വേൾഡ് ഇതുവരെ ഒരു ലെറ്റർ എഴുതിയില്ല. എമിലി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇത്രയും ഫേമസ്, ഇത്രയും ടാലൻ്റ് ഉള്ള, ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയായ തന്നെ എന്തുകൊണ്ട് ലോകം തിരിച്ചറിഞ്ഞില്ല എന്ന ദുഃഖമാണ് എമിലി ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്ന പോയമിലൂടെ പറയുന്നത്. എമിലിയുടെ പോയംസിലൊക്കെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നേച്ചറിനെ തന്നെയാണ്. കാരണം നേച്ചറിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ ബലഹീനമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നേച്ചറിനെ ഒരു അമ്മയായി കണ്ട് അതിൻ്റെ പ്രസൻസിലാണ് എമിലി പോയം എഴുതുന്നത്. കാരണം എമിലിക്ക് സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ടിംഗ് ആയിട്ടും ആരുമില്ല. അപ്പോൾ എമിലി മുന്നിൽ കണ്ടിരുന്നത് നേച്ചറിനെയാണ്. അപ്പോൾ നേച്ചറിൻ്റെ ഒരു ഇടപെടലിൽ അത്, അങ്ങനെ നേച്ചറിൻ്റെ അടുപ്പും സാമീപ്യമൊക്കെ ആഗ്രഹിച്ച് നേച്ചറിനോടൊപ്പം അടുത്ത് ഇടപഴകിയാണ് എമിലി ഓരോ പോയമും എഴുതിയിരുന്നത്. ഈ പോയം എമിലി ഏൽപ്പിക്കുന്നതും നേച്ചറിനെ തന്നെയാണ്. നേച്ചറിൻ്റെ കൈകൾ അവൾ ഈ പോയം കൈമാറാണ്. കാരണം അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അവൾക്കൊരിക്കലും അറിയാത്ത ഫ്യൂച്ചർ ജനറേഷനിലേക്ക് ഈ പോയം എത്തണം. അതാണ് എമിലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്നൊരു ലെറ്റർ എഴുതുന്നത് എമിലി. എമിലിയെ സംബന്ധിച്ച് എമിലിയുടെ ലൈഫ് മുഴുവൻ ഏകാന്തവാസമായിരുന്നു. എമിലി എന്ന കവയിത്രി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആർക്കും അറിയില്ലായിരുന്നു, ഒരുവിധം പേർക്കൊന്നും അറിയില്ല. കാരണം ഒറ്റയ്ക്ക് താമസിക്കാനായിരുന്നു എമിലി ആഗ്രഹിച്ചിരുന്നത്. എമിലിയുടെ ലൈഫിൽ മൊത്തം അസുഖങ്ങളും ഡെത്തും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് റിലേറ്റീവ്സിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ പോയിംസിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡെത്തും വിഷമവും ഒക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എമിലിയെ കുറിച്ച് ആർക്കും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എമിലി എന്ന വ്യക്തി ഫേമസ് ആയത് അവരുടെ ഡെത്തിന് ശേഷമാണ്. ഇന്ന് അമേരിക്കൻ പോയറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്പർ വൺ പൊസിഷനിൽ തന്നെ എമിലി ഡിക്കിൻസൺ എന്ന പേര് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തു വയ്ക്കേണ്ട കാര്യം അതാണ്. എമിലി എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരാളാണ്. വളരെ കഴിവുള്ള ഒരു വ്യക്തി ആരും അറിയാതെ പോയതിൻ്റെ ദുഃഖമാണ് ഈ പോയമിലുടനീളം പറയുന്നത്. പോയമിൻ്റെ എൻഡിൽ ഈ വായിക്കുന്ന റീഡേഴ്സിനെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്വീറ്റ് കൺട്രിമൻ എന്നാണ്. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലീഡിങ് അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നേച്ചറാണ്. കാരണം അവളുടെ എല്ലാ വർക്ക്സിൻ്റെ പുറകിലും അവളെ ഹിഡനായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് നേച്ചർ മാത്രമായിരുന്നു. അപ്പോൾ എമിലി ഡിക്കിൻസൻ്റെ ദിസ് ഇസ് മൈ ലെറ്റർ ടു ദ വേൾഡ് എന്ന പോയമിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ.